ഡോക്ടർ ഹരണി അമരസൂര്യ വീണ്ടും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. NPP MP ആയ ഹരണി അമരസൂര്യ അധ്യാപികയും ആക്ടിവിസ്റ്റുമാണ്. രാജ്യത്തിന്റെ 16-ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ഡോക്ടർ ഹരണി അമരസൂര്യ സ്ഥാനമേറ്റിരിക്കുന്നത്. 54-കാരിയായ ഡോക്ടർ ഹരണി അമരസൂര്യ പ്രധാനമന്ത്രിയെ വീണ്ടും തുടരുന്നതും ശ്രദ്ധേയമായി മാറുന്നുണ്ട്. ശ്രീലങ്കയിലെ പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. കൊളംബോയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അനിരു കുമാര ദിസനായകെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം 22 പേരടങ്ങുന്ന മന്ത്രിസഭയാണ് ശ്രീലങ്കയിൽ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതിരോധ ധനകാര്യ വകുപ്പുകൾ പ്രസിഡന്റ് കൈവശം വെക്കുന്നതായിരിക്കും. മന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അധികാരത്തിന്റെ പരിധികളും പരിമിതികളും തിരിച്ചറിയണമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ദിസനായകെ ഉപദേശിച്ചു. 225 അംഗ പാർലമെന്റിൽ 159 സീറ്റ് നേടിയാണ് ഇടതു സഖ്യമായ NPP അധികാരത്തിലെത്തിയിരിക്കുന്നത്. ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ചു മിന്നുന്ന ജയവുമായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുരാഗ് കുമാര ദിസനായകെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50%ത്തിലധികം വോട്ട് നേടിയാണ് അനുരാഗ് വിജയിച്ചത്. ശ്രീലങ്കയുടെ 9-ാമത്തെ പ്രസിഡന്റാണ് അനുരാഗ് കുമാര. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരമുനയുടെ നേതാവാണ് അനുരാഗ് കുമാര ദിസനായകെ. പ്രധാനമന്ത്രി പദത്തിനൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഹരണി അമരസൂര്യ ഏറ്റെടുക്കുന്നതായിരിക്കും. പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെയാണ് ഇടത് വിശാല സഖ്യമായ നാഷണൽ പീപ്പിൾസ് പവർ നേതാവായ ഹരണിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന 3-ാമത്തെ വനിത കൂടിയാണ് ഹരണി അമരസൂര്യ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ ദിസനായകെ വിജയിച്ചതോടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന രാജിവെക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ 4 പേരാണ് ഇടക്കാല മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പ്രതിരോധ മന്ത്രാലയത്തോടൊപ്പം ധനം, സാമ്പത്തികം, സുസ്ഥിരത എന്നീ സുപ്രധാന വകുപ്പുകളുടെ ചുമതലകൾ കൂടി ഏറ്റെടുക്കുന്നതായിരിക്കും. വിജിത ഹെറാത്താണ് വിദേശകാര്യമന്ത്രി. JVP നേതാവ് KD ലാൽകാന്തയ്ക്കായിരിക്കും കൃഷി മന്ത്രാലയത്തിന്റെ ചുമതല. ഡോക്ടർ നളിന്ദ ജയതിസയാണ് ആരോഗ്യ മാസ് മീഡിയ മന്ത്രിയായി നിയമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വസന്ത സമരസിംഗ വാണിജ്യമന്ത്രിയായും സാമന്ത വിദ്യാരത്ന പ്ലാന്റേഷൻ വ്യവസായ മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും. അതേസമയം 25 താഴെ മന്ത്രിമാരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുക എന്നതും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 22 മന്ത്രിമാരായിരിക്കും 24 വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. ഇതിനനുസരിച്ച് ഡെപ്യൂട്ടി മന്ത്രിമാരെയും നിയമിക്കും. മന്ത്രിമാരും സഹമന്ത്രിമാരും ഇന്ന് വൈകിട്ടോടെ പ്രസിഡന്റ് ദിസനായയ്ക്ക് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ 3-ാമത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് ഡോക്ടർ ഹരണി അമരസൂര്യ. കൊളംബോയിൽ 655,280 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ഹരണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഡൽഹി ഹിന്ദു കോളേജിൽ നിന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ ബിരുദവും സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാലയിൽ നിന്ന് PhD ബിരുദവും കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് ഹരണി അമരസൂര്യ. അധ്യാപക സംഘടനാ നേതാവായും എഴുത്തുകാരിയായും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട് ഹരണി. ശ്രീലങ്കയുടെ 17-ാമത് പ്രധാനമന്ത്രിയായിട്ടാണ് ഹരണി അമരസൂര്യ സ്ഥാനമേറ്റിരിക്കുന്നത്. അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ ഹരണി അമരസൂര്യ സിരിമാവോ ബന്ദാര നായികയ്ക്കും ചന്ദ്രിക കുമാരദുംഗയ്ക്കും ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന വനിത കൂടിയാണ്. ശ്രീലങ്കയിൽ അനുരാഗ് കുമാര ദിസനായകെ പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്ന് ഹരണിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. അന്ന് നീതി, വ്യവസായം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, ആരോഗ്യം, നിക്ഷേപം എന്നീ വകുപ്പുകളുടെ ചുമതലയും ഹരണിക്കായിരുന്നു പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശക്തമായ ഇടത് തരംഗം തന്നെയാണ് ഇത്തവണ ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ ഒരു മന്ത്രിസഭയുടെ വിജയം. പ്രസിഡന്റ് അനുരാഗ് ദിസനായകയുടെ NPP സഖ്യം 3-ൽ 2 ഭൂരിപക്ഷം സ്വന്തമാക്കിയിട്ടുണ്ട്. 225 അംഗ പാർലമെന്റിലെ 159 സീറ്റുകളിലും NPP ആണ് വിജയിച്ചത്. 2020-ൽ 3 സീറ്റുകൾ മാത്രം നേടിയെടുത്ത് നിന്നാണ് NPP കുതിപ്പ്. പ്രസിഡന്റ് അനുരാഗ് ദിസനായകെ പ്രധാനമന്ത്രിയെ ഡോക്ടർ ഹരണിയെ നിയമിക്കുമെന്ന സൂചന പുറത്തു വന്നപ്പോൾ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഹരണിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പെരുമന പാർട്ടി നേതാവ് അനുരാഗ് കുമാര ദിസനായികയ്ക്ക് ആദ്യം അഭിനന്ദനം അറിയിച്ചതും ഇന്ത്യ തന്നെയായിരുന്നു. അതേസമയം തേയിലത്തോട്ടമുടമകളുടെ മകളായ ഹരണി അമരസൂര്യ ഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നിന്നാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദം നേടിയത്. അതിനുശേഷം എഡിൻബറോ സർവകലാശാലയിൽ നിന്ന് PhD നേടിയവർ സാമൂഹിക ശാസ്ത്ര അധ്യാപിക എന്ന നിലയിലും പ്രശസ്തയാണ്. അധ്യാപക സംഘടനാ നേതാവ്, മനുഷ്യാവകാശ പ്രവർത്തക, MP എന്നീ നിലകളിലും രാജ്യത്ത് ഹരണി അമരസൂര്യ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രശ്നങ്ങളും പട്ടിണിയും ആസ്പദമാക്കി പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട് ഹരണി. ദേശീയ തെരഞ്ഞെടുപ്പിൽ NPP താര പ്രചാരകയുമായിരുന്നു ഹരണി. സിരിമാവോ ബണ്ടാര നായികയും ഇവരുടെ മകൾ ചന്ദ്രിക കുമാരദുംഗയുമാണ് ശ്രീലങ്കയിൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ മറ്റു വനിതകൾ. 1960-ലാണ് സിരിമാവോ ബണ്ടാര നായിക ശ്രീലങ്കയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുന്നത്. അമ്മയുടെ വഴിയെ മകൾ ചന്ദ്രിക കുമാരദുംഗയും ഈ ഒരു പദവിയിലേക്ക് എത്തി. 1994 മുതൽ 2005 വരെയാണ് ചന്ദ്രിക കുമാരദുംഗ ശ്രീലങ്കയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്.